മുക്കുളം മലയൂർ ഗ്രാമത്തിൽ ലക്ഷക്കണക്കിന് മീനുകളുടെ ഫാം ഒരുക്കി പുല്ലുരുത്തിൽ പിജെ വക്കച്ചൻ എന്ന മത്സ്യകർഷകൻ മീനിനെ അലങ്കാരവും ഭക്ഷണവുമായി മാത്രം കാണാതെ അവയെ സ്നേഹിക്കാനും പരിചരിക്കാനും മനസ്സുണ്ടാവണമെന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം മീനിനെ അലങ്കാരവും ഭക്ഷണവും മാത്രമായി കാണാതെ അവയെ സ്നേഹിക്കുവാനും പരിചരിക്കുവാനും മനസ്സുണ്ടാവണം എന്നാൽ മാത്രമേ യഥാർത്ഥ കർഷകനാകുവാൻ കഴിയൂ എന്നാണ് കൊക്കയാർ പഞ്ചായത്തിലെ മുക്കുളം ടോപ്പിൽ പുല്ലൂരത്തിൽ പിജെ വർക്കിച്ചിരുന്ന മത്സ്യകർഷകന്റെ അഭിപ്രായം പ്രായത്തിന്റെ പാതിയും മത്സ്യത്തിനൊപ്പം ജീവിച്ച ഈ യുവസംരംഭകൻ ഇന്ന് ലക്ഷക്കണക്കിന് മീനുകളുടെ ഫാം ഒരുക്കുകയാണ് മുക്കുളമെന്ന മലയോര ഗ്രാമത്തിൽ വക്കച്ചന്റെ വീടിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ പടുതാക്കുളത്തിലാണ് മീനുകളുടെ വാസം രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന മീൻ കുഞ്ഞുങ്ങളെ വളർച്ചയെത്തിച്ച വക്കച്ചൻ വിൽപ്പന നടത്തുന്നു വീട്ടുമുറ്റത്ത് നിർമ്മിച്ചിരിക്കുന്ന വിസ്തീർണമുള്ള പടുതാക്കുളത്തിലാണ് മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചിരിക്കുന്നത് അതും പ്ലാസ്റ്റിക് കൊണ്ട് അറകളിലാക്കിയാണ് കുളത്തിന്റെ നിർമ്മാണം സിലിണ്ടറിൽ നിന്നും ഓക്സിജൻ പൈപ്പ് വഴി കുളത്തിലേക്ക് ഘടിപ്പിച്ചിട്ടുണ്ട് കുളത്തിൽ അസോള പായലും തയ്യാറാക്കി വൈറ്റ് ഷാർക്ക ഓസ്കർ ബ്ലാക്ക് ഷാർക്ക സിലോപ്പിയ കൊയ്ക്കോർപ്പ ജയൻ കൗരമി എന്നീ മീനുകൾ കുളത്തിൽ റെഡി കൊൽക്കത്തയിൽ നിന്നാണ് സിലോപ്പിയ മീനുകളെ ഇറക്കുമതി ചെയ്യുന്നത് 100,000 മീൻകുഞ്ഞുങ്ങളെയാണ് ഒരേ സമയം ഇറക്കുമതി ചെയ്യുന്നത് പൊടിക്കുഞ്ഞുങ്ങളെ തൻ്റെ കൃഷിയിടത്തിൽ എത്തിച്ച് വക്കച്ചനും കുടുംബവും കുളത്തിൽ നിക്ഷേപിക്കുന്നു പിന്നെ തീറ്റയും സ്നേഹവും നൽകിയാണ് പരിപാലിക്കുന്നത് വക്കച്ചൻ കുളത്തിൻ്റെ ഏതെങ്കിലും വശങ്ങളിലെത്തിയാൽ മീൻകുഞ്ഞുങ്ങൾ തിരിച്ചറിയും വക്കച്ചൻ നീങ്ങുന്ന വശത്തേക്ക് മീനുകൾ കൂട്ടമായി നീങ്ങും ഭക്ഷണം നൽകിയാലേ മീൻ അടങ്ങുകയുള്ളൂ വക്കച്ചൻ്റെ കൈകൾ കൊണ്ടുള്ള പരിലാളനയെങ്കിലും ലഭിക്കുകയും വേണം 48 വയസ്സുകാരനായ വക്കച്ചൻ 26 വർഷം മുമ്പാണ് പടുതാക്കുളവും മീൻകൃഷിയുമൊക്കെ ചിന്തിക്കുന്നത് തൻ്റെ പുരയിടത്തിൽ കൃഷി ചെയ്യാനൊരുങ്ങിയപ്പോഴാണ് റബ്ബർ മരത്തിൻ്റെ മാറ്റിയ പ്ലാസ്റ്റിക് ഗാർഡ് നിലത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് മലമുകളിൽ താമസിക്കുന്ന വക്കച്ചന് ജലസംഭരണത്തിന് ഇത് പ്രയോജനകരമാകുമോ എന്ന ചിന്തയാണ് പടുതാക്കുളം എന്ന ആശയം മനസ്സിലുണ്ടാക്കിയത് അതിനുള്ള തുടക്കവും വക്കച്ചൻ തന്നെ ചെയ്തു വീട്ടുമുറ്റത്ത് വലിയ കുളം നിർമ്മിച്ചു അതിനടി പടുത നിരത്തി വെള്ളം സംഭരിച്ചു അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ പടുതാക്കുളം ഇടുക്കിയുടെ മലമുകളിൽപ്പെട്ട മുക്കുളത്ത് രൂപം നൽകി നമ്മുടെ ആദ്യ കാലങ്ങളിൽ നമുക്ക് 10-25 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കൃഷിയൊക്കെ വേനൽക്കാലമായി കഴിയുമ്പോഴത്തേക്ക് വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ ഉണങ്ങിപ്പോകും അപ്പം ആ സമയത്ത് ഒരു സമയത്ത് റബ്ബറിന് റബ്ബർ തോട്ടത്തിലൂടെ നടക്കുന്ന സമയത്ത് റബ്ബറിന് ഒട്ടിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് കുറച്ച് തോട്ടത്തിൽ കിടക്കുകയും അതിൽ കുഴിയിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതായിട്ട് കാണുകയും അതിനകത്ത് വെള്ളം നിറഞ്ഞിട്ട് വാൽമാക്കറികൾ കൂട്ടാടികൾ അങ്ങനെയുള്ള സൂക്ഷ്മ ജീവികൾ വളരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ അത് ആദ്യം കണ്ടപ്പോഴത്തേക്കൊന്നും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല പിന്നെ അത് വീണ്ടും അത് കണ്ടപ്പോഴത്തേക്ക് ഇത് ഇതേ രീതിയിൽ ഇതിനകത്ത് പ്ലാസ്റ്റിക് വെച്ചിട്ട് വെള്ളം നമുക്ക് കുളമുണ്ടാക്കി വെള്ളം നിറയ്ക്കാലോ അതിനകത്ത് മീനെ വളർത്താലോ എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടാവുകയും ആദ്യം റബ്ബർ തോട്ടത്തിനകത്ത് തന്നെ ചെറിയൊരു കുളമുണ്ടാക്കി ചെറിയൊരു കുളമുണ്ടാക്കിയിട്ട് പ്ലാസ്റ്റിക് കൊണ്ട് ഉപയോഗിച്ച് ചെറിയൊരു കുളമുണ്ടാക്കി അതിനകത്ത് വെള്ളം നിറച്ച് മീനെ വെക്കും അത് നല്ലൊരു വിജയമായിരുന്നു ആ സമയത്ത് ആണ് ന്യൂവിഷൻ പോലെയുള്ള ചാനൽ 2020 ന്യൂവിഷൻ പോലെയുള്ള ചാനലുകൾ വരികയും പ്രാദേശികമായിട്ട് വന്ന് ഇതിനെ എടുത്ത് പുറത്ത് കൊടുക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ മറ്റേ കർഷക സ്ത്രീ അങ്ങനെയുള്ള മാസികകളിലൊക്കെ വരികയും ചെയ്തു ഇതിനകത്ത് ഇപ്പം പല ഐറ്റംസുകൾ മീനുകളുണ്ട് ഇതിനകത്ത് ഓർണമെൻ്റൽ ഐറ്റംസുകളുണ്ട് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന മീനുകളുണ്ട് ഈ കാണുന്ന ചുമല കളറുള്ള മീനുകളിലെ ഓർണമെൻ്റൽ ഐറ്റംസ് അലങ്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയ ലോട്ടസ് പോണ്ടുകൾ ഉണ്ടാക്കിയിട്ടും പിന്നെ ആക്വേറിയങ്ങളൊക്കെ സൂക്ഷിക്കുന്ന കുളം മീനുകളാണിത് അതുപോലെ തന്നെ കഴിക്കാനുള്ള മീനുകളുണ്ട് കട്ടലയുണ്ട് രോഫുണ്ട് പിന്നെ തിലോപ്പിയുണ്ട് നട്ടറുണ്ട് ഷാർക്ക് അങ്ങനെയുള്ള ഐറ്റംസുണ്ട് ഈ എല്ലാ ഐറ്റംസിൻ്റെയും കുഞ്ഞുങ്ങളുടെ വിതരണം കൃത്യമായ രീതിയിൽ പരിപാലിച്ചെടുത്ത കുഞ്ഞുങ്ങളുടെ വിതരണം ഇവിടെയുണ്ട് കുഞ്ഞുങ്ങളെ കർഷകർക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അലങ്കാര മത്സ്യങ്ങളെല്ലാം ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്നത് അത് വളരെ കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയിലും അതിൻ്റെ ആ മെയിൻ്റനൻസ് ചെയ്യേണ്ട രീതി ചെയ്തിട്ടാണ് ചെയ്യുന്നത് കാരണം പുറത്തുനിന്നൊക്കെ കൽക്കട്ടയിൽ നിന്നൊക്കെ വരുന്ന കുഞ്ഞുങ്ങൾ ഒരു 10-20 ദിവസം നമ്മൾ ശരിക്കും മരുന്നും കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ കാലാവസ്ഥയിലേക്ക് ചേർന്ന് വരത്തുള്ളൂ അപ്പോൾ ഇത് നമ്മുടെ ഹെയറേഞ്ചിൻ്റെ കാലാവസ്ഥയിൽ ചേർത്തെടുത്ത് ആക്കിയെടുത്ത കുഞ്ഞുങ്ങളാണ് കർഷകർക്ക് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടോ കർഷകർ കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്ക് അവർക്കത് കൂടുതൽ പ്രയോജനം ചെയ്യും ഓക്സിജൻ ഇത് ഓക്സിജൻ കുറ്റി നമ്മൾ കുഞ്ഞുങ്ങളെ ദൂരേക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് കവറിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഓക്സിജൻ അതിനകത്ത് പാക്ക് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് അത് 24 മണിക്കൂർ വരെ ദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഈ ഓക്സിജൻ നമുക്ക് ഉപയോഗിക്കും അതുപോലെ തന്നെ കുളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ വരുന്നത് ആ വിൽക്കുന്ന പല മോട്ടറുകളുണ്ടാകും അതൊരു 80 വാട്ടിൻ്റെ അതിനപ്പുറത്ത് മോട്ടറുണ്ട് ആ മോട്ടറുകളിൽ നിന്നും പൈപ്പ് കൊടുത്തിട്ട് ഈ പൈപ്പ് വഴി കൊണ്ടുവന്നിട്ടാണ് കുളത്തിനകത്തോട്ട് ഓക്സിജൻ കൊടുത്തേക്കുന്നത് അത് ആ ഓക്സിജൻ അങ്ങനെ ഓക്സിജൻ ഇല്ലെന്നുണ്ടെങ്കിൽ മീൻ ചത്തു പോകും
ഇത് അധികൃതർക്ക് മുമ്പിൽ എത്തിയതോടെ നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വക്കച്ചനെ പടുതാക്കുളം കാണുവാനും പഠിക്കുവാനും നിരവധി പേരാണ് എത്തിയത്. വിവിധ പ്രദേശങ്ങളിൽ വക്കച്ചന്റെ കുളം ഏറെ ശ്രദ്ധ നേടി. വക്കച്ചന് തിരക്കൂട് തിരക്കായി. കുളത്തിൽ മത്സ്യകൃഷി കൂടി നടപ്പിലാക്കി. ഒപ്പം വെള്ളത്തിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന പച്ചക്കറി കൃഷിയും. വലിയ കുളത്തിൽ വിളവെടുക്കുവാൻ വക്കച്ചൻ ചെങ്ങാടവും നിർമ്മിച്ചിരുന്നു. ഈ കൃഷിരീതിക്ക് നിരവധി പുരസ്കാരങ്ങളും തേടിയെത്തി. 2000 നാഷണൽ ഇന്നൊവേഷൻ അവാർഡും 2007 സംസ്ഥാന അവാർഡും വക്കച്ചന് ലഭിച്ചു. കൂടാതെ വിവിധ പുരസ്കാരങ്ങളും പടുതാക്കുളത്തിന്റെ നിർമ്മാണത്തിൽ വക്കച്ചൻ നേടി. മുംബൈ എയർപോർട്ട്, ഹൈദരാബാദ്, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ പടുതാക്കുളത്തിനുള്ള നിർമ്മാണത്തിനായി അടുത്തിടെ വക്കച്ചന് ക്ഷണം വന്നു. കോവിഡ് അതിനിപ്പോൾ തടസ്സമായിരിക്കുകയാണ്. ഇതിനിടെ ശുദ്ധമായ പച്ചവെള്ള വ്യാപാരത്തിലേക്കും വക്കച്ചന്റെ കാൽവെപ്പ് തുടങ്ങിക്കഴിഞ്ഞു. മിനറൽ വാട്ടർ നിർമ്മാണത്തിനായി സർക്കാർ അനുമതിയെല്ലാം വാങ്ങി. പ്രാദേശിക സർക്കാരുകൾ നിയമപരമായ തടസ്സം സൃഷ്ടിച്ചെങ്കിലും പിന്നീട് അനുമതി നൽകി. എന്നാൽ പ്ലാസ്റ്റിക് കുപ്പികളുടെ നിരോധനം പിന്നീട് ബാധിക്കുമെന്നതിനാൽ അത് വ്യക്തമായ ശേഷം ആരംഭിച്ചാൽ മതിയെന്നാണ് ഇപ്പോൾ വക്കച്ചന്റെ തീരുമാനം. കാലതാമസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ തുടങ്ങാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന്, ഇപ്പം വന്നിരിക്കുന്ന ആ സാമ്പത്തിക പ്രതിസന്ധികളുടെ ഇടയിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ബോട്ടിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ പിന്നെ മാറ്റങ്ങൾ വരുത്താനും നിരോധിക്കാനും കേന്ദ്ര സർക്കാർ പ്ലാൻ ഇടുന്നുണ്ട്. അപ്പോൾ അത് 2022 വരെ നിലവിലുള്ള സ്ഥിതി തുറന്നു പോകാനാണ് മാനുഫാക്ചറേഴ്സിനോടെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഇതിനൊരു മാറ്റം വരും. അപ്പോൾ ഇതിന് മാറ്റം വരുത്തുമ്പോഴത്തേക്ക് ആ കുപ്പിയുടെ ഡിസൈന് അല്ലെങ്കിൽ മറ്റേ അതിൻ്റെ അളവിലൊക്കെ എല്ലാം മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മൾ മെഷീനറി ഇറക്കി സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ അതിൻ്റെ ഒക്കെ ഓർഡർ വന്നു കഴിയുമ്പോഴത്തേക്ക് ആ മാറ്റത്തിൻ്റെ ഓർഡർ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ മെഷീനറികളെല്ലാം നമുക്ക് വേസ്റ്റാണ്. അപ്പം അതും കൂടെ കണ്ടതിന് ശേഷം ആണ് അത് തുടങ്ങാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വക്കച്ചന്റെ എല്ലാ കൃഷിക്കും ഭാര്യയും മക്കളും ഒപ്പമുണ്ട്. ഭാര്യ മോൺസി, മക്കളായ ട്രീസ വർഗീസ്, ആൻസിയ വർഗീസും വക്കച്ചന്റെ മത്സ്യകൃഷിയിടത്തിലെ പ്രധാന താരങ്ങളാണ്. बेस्ट बॉन्ड से टाइल फिक्स करो, पागल ना होगा. No other bond is equivalent to best bond.